ഹലോ ഫ്രണ്ട്സ്, പോപ്പീസ് വേണ്ട ഏറ്റവും പുതിയയിലേക്ക് സ്വാഗതം. നെഹ്റു ട്രോഫിയും കരുവാറ്റയും പുളിങ്കുന്നും പിറവും മറൈൻ ഡ്രൈവും കോട്ടപ്പുറവും അങ്ങനെ 6 മത്സരങ്ങൾ CBL പൂർത്തിയായിരിക്കുകയാണ്. ഇനി 7 മത്സരം കൈനകരിയിലാണ് നടക്കുന്നത്. UBC കൈനകരിയുടെ സ്വന്തം തട്ടകമായ കൈനകരിയിലാണ് അടുത്ത മത്സരം നടക്കുന്നത്. CBL ആദ്യ 5 മത്സരങ്ങൾ കാഴ്ചാലയിൽ മത്സരിച്ച UBC കോട്ടപ്പുറത്ത് 6-ാമത്തെ CBL മത്സരിച്ചത് ചെറുതന ചുണ്ടനിലാണ്. വള്ളംകളി ലോകത്ത് അഴകിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ചുണ്ടനായ ചെറുതന ചുണ്ടനിൽ UBC നടത്തിയത് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ഹീറ്റ്സിലെ NCDCയോടും കേരള പോലീസിനോടും മത്സരിച്ച UBC കൈനകരി നിസാര മൈക്രോ സെക്കൻഡുകൾക്കാണ് ഫൈനൽ നഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ലൂസേഴ്സ് ഫൈനലിലും UBC കൈനകരി കട്ടക്ക് പിടിച്ചിരുന്ന് നിസാര ഇഞ്ചുകൾക്ക് പിറകിലായിപ്പോയി. അതുകൊണ്ട് തന്നെ ഇനിയുള്ള എല്ലാ കണ്ണുകളും കൈനകരിയിലേക്കാണ്. ശനിയാഴ്ച നടക്കുന്ന 7-ാമത്തെ CBL മത്സരത്തിൽ UBCയുടെ പ്രകടനമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ UBC കൈനകരി ഒരു മത്സരം നടത്തുമ്പം ഒരിക്കലും അവർക്ക് പിറകിലേക്ക് പോകാൻ സാധിക്കത്തില്ല. ഫൈനലെങ്കിലും വന്ന് UBCയുടെ അഭിമാനം കാത്തുസൂക്ഷിക്കാൻ UBC കൈനകരിക്ക് സാധിക്കട്ടെ എന്ന് നമ്മുടെ ചാനലിന്റെ പേരിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ്. കുട്ടനാടിന്റെ ഹൃദയതാളം, ഏറ്റവും അധികം തവണ നെഹ്റു ട്രോഫി നേടിയ ടീമായ UBC കൈനകരി, എന്നുവെന്നും ആരാധകർ നെഞ്ചിലേറ്റിട്ടുള്ള UBC കൈനകരി, ഏത് പ്രതിസന്ധിയിലും ഏത് വിവാദത്തിലും അവരുടെ ഒപ്പം നിന്നിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ നടുവിൽ കൈനകരിയുടെ സ്വന്തം മണ്ണിൽ CBL 7-ാം മത്സരം നടക്കുമ്പോൾ UBC കൈനകരി വിജയത്തിലേക്ക് തുഴഞ്ഞു കയറി അവരുടെ എല്ലാ വിവാദങ്ങൾക്കുള്ള മറുപടി പറയാൻ അവർക്ക് സാധിക്കട്ടെ. 12 മത്സരങ്ങളുള്ള 2022 CBL മത്സരങ്ങളിൽ 6 മത്സരങ്ങൾ പൂർത്തിയായപ്പം 29 പോയിന്റാണ് UBC കൈനകരിക്കുള്ളത്. അതുകൊണ്ട് തന്നെ CBL ടോപ്പ് 3 എത്താൻ വലിയ വലിയ വിജയങ്ങൾ UBCക്ക് അനിവാര്യമാണ്. നെഹ്റു ട്രോഫിയിലും പിറവം ജലോത്സവത്തിലും 5-ാം സ്ഥാനത്തെത്തിയതാണ് നിലവിലെ CBL UBCയിലെ ഏറ്റവും മികച്ച പ്രകടനം. അതുപോലെ തന്നെ മറൈൻ ഡ്രൈവിലെ 9-ാം സ്ഥാനത്തെത്തിയതാണ് ഏറ്റവും മോശം പ്രകടനം. കൈനകരിയിൽ ഫൈനലെത്തുകയാണെങ്കിൽ ആദ്യ 3 സ്ഥാനങ്ങളിൽ ഉൾപ്പെടാൻ സാധിക്കും. ആ ഒരു ഫൈനൽ പ്രവേശനം മാത്രം മതിയാവും ഇതുവരെയുള്ള വിമർശനങ്ങൾക്ക് UBCക്ക് മറുപടി പറയാൻ. അതുകൊണ്ട് തന്നെ ഏറ്റവും വാശിയേറിയ ഒരു മത്സരമാവും UBC കൈനകരിയിൽ നടത്താൻ പോകുക. നെഹ്റു ട്രോഫി കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ എത്തുന്ന വള്ളംകളിയാണ് കൈനകരി നടക്കാൻ പോകുന്നത്. 22-ാം തീയതി നെഹ്റു ട്രോഫിയിൽ പുന്നോടയിൽ UBCക്ക് വളരെയധികം ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ അതിന്റെ ഇരട്ടിയിലധികം ഗ്രൗണ്ട് സപ്പോർട്ട് UBCക്ക് കിട്ടാൻ പോകുന്നത് കൈനകരിയിൽ അവരുടെ സ്വന്തം മണ്ണിലാണ്. അതുകൊണ്ട് തന്നെ കൈനകരിയിലെ UBCയുടെ പ്രകടനമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കൈനകരി UBCക്ക് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. UBCയുടെ മണ്ണിൽ UBCക്ക് തലയുയർത്തി നിൽക്കാൻ സാധിക്കട്ടെ എന്ന് എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം നടന്ന 6 CBL മത്സരങ്ങളിലെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ കാണണം. നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കൈനകരി നടക്കുന്ന 7-ാമത്തെ CBL മത്സരത്തിൻ്റെ എല്ലാ അടിപൊളി വീഡിയോകളും ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കും. അത്തിനന്തം പാടിയല്ലോ, തിന്തിനന്തം പാടിയല്ലോ, നമ്മളൊന്നാണേ പാട നമ്മളൊന്നാണേ. അത്തിനന്തം പാടിയല്ലോ, തിന്തിനന്തം പാടിയല്ലോ, നമ്മളൊന്നാണേ പാട നമ്മളൊന്നാണേ.